ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് ആണ് കേട്ടോ. അപ്പൊ ബുക്കൊക്കെ പുതിയ മാറിയിട്ടുണ്ട് അല്ലേ? ബുക്കൊക്കെ എന്താണ് പുതിയതാണ്, 2024 പുതിയ ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ടെൻഡർ ടച്ച് ആണ് കേട്ടോ. എന്താണെന്ന് നോക്കൂ. ഈ പിക്ചർ കണ്ടോ, ഇവിടെ എന്താണ് ഓട്ട മത്സരം നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഒരു കുട്ടിക്ക് എന്താണ് മുറിവ് പറ്റി അല്ലേ. അപ്പൊ ഇവിടെ മദർ തെരേസന്റെ ഒരു വാക്കുകൾ കേൾക്കൂ. ഗീവ് യുവർ ഹാൻഡ്സ് ടു സേർവ് ആൻഡ് യുവർ ഹാർട്ട് ടു ലവ്. എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾ വേറൊരാളെ സഹായിക്കുക അല്ലെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നിങ്ങളെ കയ്യിനോണ്ട് എന്താണ് നിങ്ങൾക്ക് സെർവ് ചെയ്യും, എന്താണ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളെ ഹാർട്ട് ടു ലവ്, നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് സ്നേഹം നിറയുമെന്നാണ് മദർ തെരേസ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താ സഹായങ്ങൾ നമ്മൾ എന്താക്കണം, ചെയ്തു കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മളെ മനസ്സും എന്താക്കും, സന്തോഷം ഉണ്ടാവും അല്ലെ. ഇവിടെ ഈ ചിത്രം നോക്കിയേ, കണ്ടോ ഒരു കുട്ടി എന്താണ് ഈ പക്ഷികൾക്ക് എന്താണ് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. ഈ ചിത്രം നോക്കൂ, ഒരു കുട്ടി എന്താണ് വേറൊരു കുട്ടീനെ മേലെ ചെളിവെള്ളം തെളിപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യാൻ പാടില്ല അല്ലെ. അത് നല്ല ശീലമല്ല അല്ലെ. വേറൊരാളെ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക, അതൊക്കെ അതൊക്കെ ചെയ്യുന്നത് എന്താണ് അത് ബാക്കിയുള്ളവർക്ക് എന്താണ് ഇഷ്ടക്കേട് ഉണ്ടാക്കും അല്ലെ. നമ്മളെ എന്താണ് നമുക്കും എന്താണ് അത് ശരിയായിട്ട് തോന്നില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. വേറെയുള്ള ആൾക്കാരെ നമ്മൾ എന്താക്കരുത്, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇവിടെ നോക്കൂ, ഈ ചിത്രം രണ്ട് നോക്കൂ. ഇത് എന്താണ് നമ്മൾ വേറൊരാൾക്ക് സഹായം കൊടുക്കുകയാണല്ലേ. ഇപ്പൊ പക്ഷികൾക്ക് എന്താ ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ചിത്രം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ എന്താണ് കമ്പയർ ദ അബോവ് പിക്ചർ, ഈ രണ്ട് ചിത്രവും നിങ്ങൾ എന്താണ് കമ്പയർ ചെയ്യുക, എന്നിട്ട് എന്താണ് നിങ്ങളുടെ കമന്റ്, നിങ്ങൾക്ക് എന്താ ഇത് രണ്ട് ഈ ചിത്രം രണ്ടും കണ്ടിട്ട് പറയാനുള്ളത് എന്താണ് ഒന്ന് പറഞ്ഞു നോക്കുമോ, ഒന്ന് പോസ് നോക്കി പറയാം കേട്ടോ. ഇനി നോക്കാം നമുക്ക് ചാപ്റ്റർ ആണ് നമുക്ക് അല്ലെ. എ സണ്ണി മോർണിംഗ് അല്ലെ. എന്താണ് ഒരു രാവിലെ ആണ് അല്ലെ, സണ്ണിടക്കുള്ള ഇതല്ലേ, എന്താണ് സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു രാവിലെ അല്ലെ. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. എന്താണ് രാവിലത്തെ സൺ അല്ലെ, സൂര്യൻ എന്താണ് വിൻഡോയിലൂടെ ഇങ്ങനെ എത്തി നോക്കുകയാണ് അല്ലെ. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. എന്താ സാഷ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അല്ലെ. അപ്പൊ എന്താണ് ആളെ വിളിക്കുകയാണ് അല്ലെ, സാഷ സാഷ എന്താണ് നേരം വൈകിയില്ലേ എന്ന് പറഞ്ഞില്ലേ, നേരം വൈകി എന്ന് പറഞ്ഞു. അപ്പൊ മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. ആ എന്താ സാഷന്റെ അമ്മ വിളിച്ചതാണ് അല്ലെ, സോഫ്റ്റ് വോയിസ് വിളിച്ചതാണ് അല്ലെ. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ എന്ന് പറഞ്ഞതാണ് അല്ലെ. ഷീ വാസ് എ ഹാഫ് എ സ്ലീപ്പ്. അവളെന്താ ഉറക്കത്തിലാണ് അല്ലെ. ഓ അമ്മ ലെറ്റ് മീ സ്ലീപ് എ ലിറ്റിൽ ലോങ്ങർ. പിന്നെ കുറച്ചും കൂടി ഉറങ്ങാൻ അനുവദിക്കും. നിങ്ങൾ അങ്ങനെ പറയലുണ്ടോ, നിങ്ങള് അമ്മ വിളിച്ചുണർത്തുമ്പോ അങ്ങനെ പറയലുണ്ട്, അമ്മ ഞാനൊന്നും കൂടി ഉറങ്ങട്ടെ എന്ന് നിങ്ങൾ പറയാറുണ്ടോ. അപ്പൊ ഈ സാഷ അങ്ങനെ പറഞ്ഞല്ലേ, അവള് മുഴുവൻ ഉറക്കുകയില്ല അല്ലെ, പകുതി സ്ലീപ്പിൽ എന്താണ് അവള് പറയാണ് അല്ലെ, അമ്മ കുറച്ചും കൂടി എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്ന അറിയല്ലേ. നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അപ്പൊ അമ്മ പറയാറേ ഇല്ല അല്ലെ, എന്താണ് ഇപ്പം തന്നെ ലേറ്റ് ആയി. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. അമ്മ എന്താക്കി ഉള്ളിലോട്ട് വന്നിട്ട് അവൾ എന്താക്കി മെല്ലെ തടവി അല്ലെ, പാറ്റഡ് പറഞ്ഞാൽ തലോടി എന്നൊക്കെ പറയും. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് സാഷ ബെഡ് നിന്ന് എണീറ്റിരുന്നില്ലേ, എണീറ്റിട്ട് എന്താക്കി അവളുടെ കണ്ണിങ്ങനെ തിരുമ്മി അല്ലെ. എന്താ റബ്ബിങ് ഹെർ ഐസ് എന്ന് പറഞ്ഞാൽ അവളുടെ കണ്ണിങ്ങനെ തിരുമ്മല്ലേ, നമ്മൾ കണ്ണ് എണീറ്റ ഉടനെ അങ്ങനെ കണ്ണ് തിരുമ്പി. What's that smell? Lovely. She took a deep breath. അവൾ എന്താക്കി, അവൾ നല്ല ഒരു എന്താണ് അവളിപ്പൊ ചോദിക്കുകയാണല്ലേ, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, അത് എന്താന്ന് ചോദിക്കുകയാണ് അവൾ അല്ലെ. അവൾ എന്താക്കി, അവള് നല്ല ഇങ്ങനോട്ട് നല്ല സ്മെല്ല് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് അകത്തേക്ക് കയറ്റി ആ സ്മെല്ല് അല്ലേ. അപ്പൊ എന്നിട്ട് എന്താക്കി, ഷീ റഷ് ടു ദ കിച്ചൺ. അവള് ഓടി കിച്ചണിലേക്ക് അല്ലെ, അടുക്കളയിലേക്ക് ഓടി. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളെ ഫോളോ ചെയ്തു. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ. എന്തുകൊണ്ടാണ് സാഷ കിച്ചണിലേക്ക് തിടുക്കപ്പെട്ടു പോയത്, എന്തുകൊണ്ടാണ്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ. അവൾ എന്തായിരിക്കും അവളെ കിച്ചണിൽ കാണുക. നോക്കാം, സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ആണ് അല്ലെ. നോക്കാം, ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. എന്താണ് ഫാദർ കിച്ചണിൽ ഭയങ്കര ബിസിയാണ് അല്ലെ. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. എന്താണ് സാഷ എന്റെ ഫേവറേറ്റ് സ്നാക്ക് റെഡിയാന്ന് പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞില്ലേ. അമ്മ ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ ചോദിക്കുക, അമ്മ ഞാൻ ഇത് എടുത്ത് കുറച്ച് സ്കൂൾക്ക് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചില്ലേ. ഷുവർ ഡിയർ ഗോ ആൻഡ് ഗെറ്റ് റെഡി. മദർ സെഡ് അല്ലെ. അവ ഉറപ്പായിട്ടും അല്ലെ, നീ പോയിട്ട് റെഡി ആകൂന്ന് പറഞ്ഞ അമ്മ പറഞ്ഞില്ലേ. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ എന്താക്കി വാഷ്റൂമിലേക്ക് പോയി, എന്താണ് ട്യൂണില് മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് അവള് വാഷ്റൂമിലേക്ക് പോയത് അല്ലെ. സാഷ
ആരെങ്കിലും റെഡി അപ്പൊ സാക്ഷരോട് ചോദിക്കാറ് നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ഇറ്റ് വാസ് നെവീൻ ഹർ ഫ്രണ്ട്. ആരാ ചോദിച്ചത്? ആ അത് നെവി എന്ന് പറഞ്ഞ അവളുടെ ഫ്രണ്ടാ ചോദിച്ചത് അല്ലെ. ഇതുവരെ നീ റെഡി ആയില്ലേ എന്നുള്ളതാണ് അല്ലെ. യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ. ഓക്കെ, ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പൊ എന്താ, നവീൻ അവളുടെ ഫ്രണ്ട് എന്താണ് ഗേറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ് അവളല്ലേ. ജസ്റ്റ് 5 മിനിറ്റ്സ് സാഷ ഹറീഡ് അപ്പ്. അപ്പൊ പറഞ്ഞ ജസ്റ്റ് 5 മിനിറ്റ്സ്, അതായത് 5 മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞു അല്ലെ. സാഷ എന്താക്കി, സ്പീഡാക്കി അല്ലെ, അവളുടെ കാര്യങ്ങളൊക്കെ സ്പീഡാക്കി. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സാഷന്റെ ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നിനക്ക് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് സാഷന്റെ ഫേവറേറ്റ് സ്നാക്ക് എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ? നോക്കാം. ദ സർപ്രൈസ്. എന്താണ് ഇനി സർപ്രൈസ് അല്ലെ. സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും എന്താക്കി, സ്കൂളിലെത്തി അല്ലെ. ബെല്ല് അടിക്കാൻ തൊട്ട് മുന്നേ ആയിട്ട് അവരെന്താക്കി, സ്കൂളിലെത്തി അല്ലെ. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. ഞാൻ ഇത് നല്ല സ്മെല്ലാണല്ലോ, എന്താ എന്റെ ബാഗിലുള്ളത്? നവീൻ ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈ. ഇത് സർപ്രൈസ് ആണ് അല്ലെ. എന്താണ് കുറച്ചു നേരം കാത്തിരിക്കുന്നു പറഞ്ഞു അല്ലെ. സാഷ ടുക്ക് ഔട്ട് ഓഫ് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. സാഷ എന്താക്കി, അവളുടെ ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തിട്ട് തുറന്നു അല്ലെ. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലെയിംഡ്, ഇത് ഉണ്ണിയപ്പം അല്ലേ, വാവ് എന്ന് പറഞ്ഞു അല്ലെ. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവാർഡ്സ് സാഷ. അപ്പൊ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികളും എന്താക്കി, സാഷന്റെ അടുത്തേക്ക് ഓടി വന്നു അല്ലെ. വെയിറ്റ്, ഡോണ്ട് റഷ്, ദേർസ് ഇനഫ് ഫോർ എവറി വൺ, നവീൻ സെഡ്. എന്താണ് വെയിറ്റ്, എന്താണ് വെയിറ്റ്, അവിടെ നിൽക്കല്ലേ. ഡോണ്ട് റഷ്, റഷ് ചെയ്യുക, തിരക്ക് കൂട്ടല്ലേ, തിടുക്കം കൂട്ടല്ലേ അല്ലെ. ദേർസ് ഇനഫ് ഫോർ എവറി വൺ, എല്ലാവർക്കും ഉണ്ട്, നവീൻ പറഞ്ഞല്ലേ. അറ്റ് ദാറ്റ് മൊമെന്റ്, ആ സമയത്ത് എന്താണ്, സം വൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. എന്താണ് ആ വിൻഡോന്റെ അടുത്ത്, ജനലിന്റെ അടുത്ത് ആരോ ഒന്നിങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അപ്പിയർ ചെയ്ത് അല്ലെ. ഹേ, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പൊ അതാരാ, ഏ അതാരാ ചോദിച്ചു അല്ലേ. സാഷ ചോദിച്ചു. അപ്പൊ എന്താണ്, സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. സാഷ എന്താണ് വിൻഡോന്റെ അടുത്ത് ആരെയോ ഒന്ന് കണ്ടില്ലേ. ഹു കുഡ് ദാറ്റ് ബി? അത് ആരായിരിക്കും? എ ഗേൾ അറ്റ് ദ വിൻഡോ. എന്താണ് വിൻഡോന്റെ അടുത്ത് ഒരു ഗേൾ അല്ലെ. നവീൻ ആസ്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. എന്താണ് നവീന്, സോറി, നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ. നവീൻ എന്താക്കി, വിൻഡോന്റെ അടുത്തേക്ക് നോക്കിയില്ലേ. അപ്പൊ എന്താണ്, സോ എ ഗേൾ, ഒരു പെൺകുട്ടീനെ കണ്ടു അല്ലെ, ഗേളിനെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവേർ, ഹി സെഡ്. ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണല്ലേ. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ ഗേൾ എന്താണ്, അവർ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അല്ലെ. ഹർ മെസ്സി ഹെയർ വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്. അവളുടെ ഹെയർ എന്താണ്, ഈ കാറ്റിൽ ഇങ്ങനെ പാറി പറിക്കുകയാണ് അല്ലെ. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവളെ കാണാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. സാഷ വെന്റ് ടു ദ വിൻഡോ. സാഷ എന്താക്കി, വിൻഡോന്റെ അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ എന്താക്കി, ഒരു ഉണ്ണിയപ്പം ആ ഗേളിൽ എടുത്തു കൊടുത്തു അല്ലെ. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൌട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ എന്താണ്, ആ കുട്ടി അവിടുന്ന് ഓടിപ്പോയി അല്ലെ, ഇത് വാങ്ങാതെ എടുക്കാതെ എന്താക്കി ആ കുട്ടി, ആ പെൺകുട്ടി, ഗേൾ എന്താക്കി, അവിടുന്ന് ഓടിപ്പോയി അല്ലെ. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷാന്റെ കണ്ണുകൾ എന്താക്കി, ആ പെൺകുട്ടീനെ ഇങ്ങനെ ഫോളോ ചെയ്തു അല്ലെ. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷെ എന്താണ്, ആ കുട്ടി ആ ബുഷിന്റെ ബാക്കിൽ, ബുഷ് എന്ന് പറഞ്ഞാൽ എന്താ, പുൽച്ചെടി അല്ലെ, ഒരു പുല്ല് പോലുള്ള ചെടികൾ കണ്ടില്ലേ, ബുഷ്, ആ അതിന്റെ ബാക്കിൽ അതിലൂടെ അങ്ങ് പോയി, ഡിസപ്പിയർ ആയി അല്ലെ, കാണാതായി ആ കുട്ടീനെ അല്ലെ. ആ കുട്ടി അങ്ങ് ഓടിയതാണല്ലോ. Where does she live? അവൾ എവിടെയാ ജീവിക്കുന്നത്, എവിടെയാ നിൽക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ. സാഷ എന്താക്കി, നവീനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവരെന്താണ്, അവനെന്താണ് ആ ഉണ്ണിയപ്പം ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണല്ലേ. അപ്പോഴാണ് സാഷ ചോദിക്കുന്നത് അല്ലേ. ഐ ഡോണ്ട് നോ, ഹി സെഡ്. അവൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ. പുവർ ഗേൾ, പാവ ഉണ്ടാവും. ഹെർ ക്ലോത്ത്സ് വർ ആർ ടോൾ. അവളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്, സാഷ സെഡ്. സാഷ പറഞ്ഞല്ലേ. Why didn't the girl accept the ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി, ആ ഗേള് ഈ ഉണ്ണിയപ്പം സ്വീകരിക്കാന്ന്, എന്തുകൊണ്ടായിരിക്കും? ദ ഗേൾ കംസ് അഗെയിൻ. ഇനി ഈ പെൺകുട്ടി ഒന്നും കൂടി വരികയാണ് അല്ലെ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് അല്ലെ, ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ബെസ്റ്റ് അല്ലെ. ക്യാൻ ചേഞ്ച് എ ഫ്രോൺ, എന്താണ് ഫ്രോൺ ചേഞ്ച് ഇരുത്താൻ കഴിയും. ഇൻ ടു എ സ്മൈൽ, പുഞ്ചിരിയോണ്ട് അല്ലെ. വെൻ യു ഫീൽ ഡൗൺ, നിങ്ങൾക്ക് എന്താണ് വിഷമം തോന്നുന്ന ടൈമില് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്താണ് നമ്മളെ മുഷ്ടിലൊക്കെ മാറ്റാൻ കഴിയും, ഒരു പുഞ്ചിരിയോട് കൂടി എന്നുള്ളതാണ് അല്ലെ. മിസ് അനുപമ ദയർ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്.
എന്താണ് അവരുടെ ടീച്ചർ അനുപമ ടീച്ചർ എന്താണ് ഒരു പാട്ട് പാടി കൊടുക്കാനുള്ള ക്ലാസ്സില്. സഡൻലി സാഷ സോ ദ ഗേൾ എഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ എന്താക്കി ആ പെൺകുട്ടിനെ ഡോറിന്റെ അടുത്ത് കണ്ടു അല്ലെ. പൂവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. എനിക്ക് തോന്നുന്നത് എന്താണ് അവള് ഇതിനുള്ളിലേക്ക് വരണം എന്നാ തോന്നുന്നത്. സാഷ മെർമേഡ്, മെർമേഡ് പറഞ്ഞു ഇങ്ങനെ പതുക്കെ പറഞ്ഞു. ലിസൺ സെഡ് ദ ടീച്ചർ, ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചർ വോയിസ് കേട്ടപ്പോ എന്താക്കി ആ കുട്ടി അവിടുന്ന് ഓടിപ്പോയി അല്ലേ. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ, എന്തുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വന്നത്. ലുല്ലബി, എന്താണ് ലുല്ലബി. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വേർ വാക്കിംഗ് ഹോം. ഓൺ ദ വേ ദേ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. എന്താണ് അവര് സാഷിയും നവീനും എന്താണ് വീട്ടിലേക്ക് പോവുകയായിരുന്നു അല്ലെ, സ്കൂളിന് ശേഷം അല്ലെ, സ്കൂൾ വിട്ടിട്ട് അവർ വീട്ടിൽ പോയിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് എന്താക്കി അവരൊരു പാട്ട് കേട്ട്, ഒരു പാട്ട് പാടുന്നത് കേട്ടു അല്ലെ. ദ ബെസ്റ്റ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻ എ ഹാൻഡ്. അപ്പൊ എന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ കഴിയല്ലേ, യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻ എ ഹാൻഡ് അല്ലെ. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ ചോദിക്കുകയാണ് അല്ലെ, നവീൻ ആ പാട്ട് നീ കേട്ടോ എന്ന് ചോദിച്ചു അല്ലെ. That's a song our teacher taught us today. Naveen replied. ആ പാട്ടല്ലേ ഇന്ന് രാവിലെ നമുക്ക് ടീച്ചർ ഇന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന ടീച്ചർ ആ പാട്ടല്ലേ എന്ന് നവീൻ പറഞ്ഞു അല്ലേ. But who is singing? പക്ഷെ ആരാ പാട്ട് പാടുന്നത്? Come, let's find out. വരൂ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു അല്ലേ. Who do you think was singing? ആരായിരിക്കും ആ പാട്ട് പാടുന്നത് നോക്കാം. A pleasant surprise. എന്താണ് pleasant surprise അല്ലേ. എന്താണ് സർപ്രൈസ്? എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞാല്, എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞാല് അത്ഭുതപ്പെടുത്തുക അല്ലെ, അത്ഭുതമൊക്കെ അല്ലെ. അപ്പൊ പ്ലസന്റ് സർപ്രൈസ് എന്താ നോക്കാം. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ആ സാഷയും നവീനും എന്താക്കി ആ ഒരു മരത്തിന്റെ അടുത്ത് ആ ഗേളിനെ കണ്ടു അല്ലെ. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. എന്താണ് അവള് അവളുടെ ചെറിയ കുഞ്ഞു ബ്രദറിനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുക പാട്ട് പാടിയോണ്ട് അല്ലെ. ഹൗ ക്യൂക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്. എത്ര വേഗം അവൾ ആ പാട്ട് പഠിച്ചത്. നവീൻ വിസ്പേർഡ് ടു സാഷ. നവീൻ എന്താക്കി സാഷനോട് മെല്ലെ പറഞ്ഞു അല്ലെ. ദ ഗേൾ സോ ദം എ സ്മൈൽഡ്. അപ്പൊ എന്താക്കി ആ പെൺകുട്ടി അവരെ കണ്ടിട്ട് പുഞ്ചിരിച്ചില്ലേ. ഷീ ട്രൈ ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവൾ എന്താക്കി അവളുടെ അമ്മ എന്താണ് മുടി പാറി പറക്കുന്ന മുടി ഉണ്ടല്ലോ അവളുടെ ഫിംഗറിനോട് അവളുടെ വിരലിനോട് ഇങ്ങനെ മാടി ഒതുക്കി അല്ലെ, വാർന്ന് കയ്യിലോട് ഇതാക്കുന്ന ഇതാക്കി അല്ലെ. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നീ പാട്ട് നിന്റെ പാട്ട് നല്ല ഭംഗിയാവും അല്ലേ. നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. അവൾ എന്താക്കി അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെ, ഇതാക്കി എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അഭിനന്ദിക്കുക അല്ലെ. അപ്പൊ എന്താക്കി നവീൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്തു അഭിനന്ദിച്ചു ചെയ്തില്ലേ. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പൊ സാഷക്ക് എന്താക്കി ആ കുട്ടിക്ക് ആ ഗേളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നി അല്ലേ. What would be the Sasha's gift? എന്തായിരിക്കും സാഷന്റെ ഗിഫ്റ്റ്? ദ ഗിഫ്റ്റ് എന്താ. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ എന്താക്കി അവളുടെ ബാഗ് തുറന്നിട്ട് ഒരു ബുക്ക് കൊണ്ട് പുറത്തെടുത്തു അല്ലേ. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്താണ് ഒരു ചിത്രമുള്ള സ്റ്റോറി ബുക്ക് ആയിരുന്നു, കഥാബുക്ക് അല്ലെ, ചിത്രങ്ങളൊക്കെ ഉള്ള കഥാബുക്ക് ആയിരുന്നു. ഹിയേഴ്സ് എ ഗിഫ്റ്റ് ഫോർ യു. ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ എന്താക്കി അത് അവളുടെ കയ്യിൽ കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ ഗേൾ എന്താക്കി ആദ്യം അവളുടെ കൈ അവളുടെ സ്കേർട്ടിൽ ഇങ്ങനെ തുടച്ച്. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ പുഞ്ചിരിയോടുകൂടി ആ ബുക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്ത് വാങ്ങി അല്ലെ, സ്വീകരിച്ചു. കബിത, ഹു ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പൊ കബിത എന്ന അവളെ പേരല്ലേ. അപ്പൊ അത് ആരാന്ന് അവളുടെ അമ്മ വിളിച്ചു ചോദിച്ചു അല്ലെ. ലെറ്റ്സ് ഗോ നവീൻ ഹറീഡ്. അപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞു. ഹിയറിംഗ് ദ വോയിസ്, ആ എന്താണ് വോയിസ് കേട്ടപ്പോ അമ്മ ചോദിച്ചല്ലോ അത് ആരാന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് കേട്ടപ്പോ എന്താക്കി നവീൻ പറഞ്ഞു നമുക്ക് പോകാന്ന് പറഞ്ഞു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കബിത. ഞങ്ങൾ എന്തെന്നാലും അനു ടീച്ചറോട് നീ കബിതനെ കുറിച്ച് പറയും പറഞ്ഞു അല്ലെ. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ. സാഷ സജസ്റ്റഡ്. എന്താണ് അവര് എന്തെന്നാലും കബിതനെ സഹായിക്കുന്ന സാഷ എന്താക്കി സജസ്റ്റ് ചെയ്ത് അല്ലെ, അഭിപ്രായപ്പെട്ടു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കബിത? അനു ടീച്ചർക്ക് കവിതനെ സഹായിക്കാൻ കഴിയോ? ഹൗ, എങ്ങനെ? ദ സ്മൈൽ, ഇനി പുഞ്ചിരിയിലെ. എന്താണ്? ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. അപ്പൊ കുട്ടികളോട് പറയാണല്ലേ
ഇന്ന് നമുക്ക് പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷി ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ, ലെറ്റ്സ് വെൽക്കം ഹെർ. അവളുടെ ദൂര സ്ഥലത്ത് നിന്നുള്ളതാണ് അല്ലെ, അവളെ നമുക്ക് വെൽക്കം ചെയ്യാം, സ്വീകരിക്കാന്ന് പറഞ്ഞു അല്ലെ. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. എന്താണ് ഹെഡ് മാസ്റ്റർ എന്താക്കി കവിതേനെ പരിചയപ്പെടുത്തി കൊടുത്തത് അല്ലെ സ്കൂൾ അസംബ്ലിയില്. ഷി കെയിം ഫോർവേഡ്, അവൾ പുറത്ത് എന്താണ് മുന്നോട്ട് വന്നില്ലേ, ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ എന്താണ് സ്കൂൾ യൂണിഫോമിലാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഷി സ്മൈൽ വാംലി അറ്റ് എവ്രി വൺ, അവൾ എന്താക്കി എല്ലാരോടും നല്ല ഒരു പുഞ്ചിരി പുഞ്ചിരിച്ചു അല്ലെ. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പേരൻസ് ടു ദ സ്റ്റേജ്, ഹെഡ് മാസ്റ്റർ എന്താക്കി കവിതന്റെ പേരൻസിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്, എല്ലാരും എന്താക്കി എല്ലാ കുട്ടികളും എന്താക്കി ക്ലാപ്പ് ചെയ്തു, ക്ലാപ്പ് ചെയ്താൽ കയ്യൂട്ടി അല്ലെ. ഐ കൺഗ്രാചുലേറ്റ് സാഷ ആൻഡ് നവീൻ, ഞാൻ എന്താണ് സാഷനെയും നവീനെയും കൺഗ്രാചുലേറ്റ് ചെയ്യാണ് അല്ലെ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്, എന്താണ് അവരാണ് എന്താക്കിയത് കവിതനെ ഇവിടെ നമ്മളെ കൂടുതൽ ജോയിൻ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു അല്ലെ. സാഷ നവീൻ പ്ലീസ് കം ടു ദ ഡേയ്സ്, ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പൊ എന്താക്കി സാഷനോട് നവീനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ, നമ്മളെ ഇതിലേക്ക് വന്നു, എന്താണ് ഹെഡ് മാസ്റ്റർ അവരെ പ്രോത്സാഹിതാക്കി അല്ലെ, എന്നിട്ട് കൈ ഇങ്ങനെ അടിച്ചോണ്ട് അല്ലെ, മാഷ് ഇങ്ങനെ കൈ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവരങ്ങോട്ട് ക്ഷണിച്ചു അല്ലെ. വൈ ഡിഡ് ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡേയ്സ്, എന്തുകൊണ്ടാണ് സാഷനെയും നവീനെയും ഹെഡ് മാസ്റ്റർ ഡേയ്സിലേക്ക് ക്ഷണിച്ചത്? ഡേയ്സ് എന്ന് പറഞ്ഞ വേദി അല്ലെ, വേദിയിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടായിരിക്കും? അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് കവിതനെ ജോയിൻ ചെയ്യിപ്പിച്ചത് സാക്ഷിയും നവീനും ആണ് അല്ലെ. ഓക്കെ, ടിയേഴ്സ് ഓഫ് ജോയ്, എന്താണ് സന്തോഷം കൊണ്ടുള്ള കണ്ണീര് അല്ലെ. ടിയർ എന്ന് പറഞ്ഞ കണ്ണുനീർ അല്ലെ, ഓഫ് ജോയ്, ജോയ് എന്ന് പറഞ്ഞ സന്തോഷം, സന്തോഷം കൊണ്ടുള്ള കണ്ണീര്. സാഷ ആൻഡ് നവീൻ മൂഡ് ടുവാർഡ്സ് ദ സ്റ്റേജ്, സാഷിയും നവീനും എന്താക്കി സ്റ്റേജിലേക്ക് സ്റ്റേജിനടുത്തേക്ക് വന്നു അല്ലെ. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം, എന്താക്കി ഹെഡ് മാസ്റ്റർ അവർക്ക് കൈ കൊടുത്തു അല്ലെ. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ, എന്താണ് ബാക്കി എല്ലാ കുട്ടികളും അവരെന്താക്കി ഇങ്ങനെ ക്ലാപ്പോടുകൂടി അവരെ അഭിനന്ദിച്ചു അല്ലെ. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ, കവിത എന്താക്കി സാഷനെയും നവീനെയും നോക്കി അല്ലെ. ഹർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് അവളുടെ കണ്ണുകൾ എന്താണ് നല്ല തിളങ്ങിയിട്ടുണ്ട് അല്ലെ. എന്താണ് ഇവിടെ സ്കൂളിൽ ചേർത്താൻ തന്നെ കാരണക്കാരാരാണ്? ഈ സാഷിയും നവീനും ആണ് അല്ലെ. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ് അല്ലെ. എന്താണ് ഇപ്പോ അനു ടീച്ചറുടെ സോങ് എക്കോ അടിച്ച് എല്ലാരെ മനസ്സിൽ. എന്താണ് ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ് ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ് അല്ലെ. എന്താണ് ഫ്രണ്ട്സ് അല്ലെ, എല്ലാ എന്താണ് ഗോൾഡിന്റെ ഏറ്റാലും വലിയതാണ് അല്ലെ ഫ്രണ്ട്സ്. എന്താണ് എല്ലാവർക്കും സ്നേഹം കൊടുക്കണം, പിന്നെന്താണ് എല്ലാവരുടെ ഹൃദയം എന്താണ് കയ്യിലെടുക്കാൻ കഴിയൂല്ലെ. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത, അനുപമ ടീച്ചർ എന്താക്കി ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് എന്താക്കി കവിതനെ കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. ദ ഗേൾ സ്മൈൽഡ്, അപ്പൊ എന്താണ് കവിത പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്, അപ്പൊ എന്താക്കി കണ്ണുനീരിന്റെ ഒരു ചെറിയൊരു തുള്ളി എന്താക്കി അവളുടെ കണ്ണിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ തിളങ്ങി നിന്നു അല്ലെ, സന്തോഷം കണ്ടു അല്ലെ. വൈ ഡിഡ് കവിത സ്മൈൽ, എന്തുകൊണ്ടാണ് കവിത പുഞ്ചിരിച്ചത്? അപ്പൊ അവളെല്ലാരും കൂടി എന്താക്കി അവളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു അല്ലെ. അപ്പൊ ടീച്ചർ അവളെ കെട്ടിപ്പിടിച്ചപ്പോ സന്തോഷമായി അല്ലെ. അപ്പോ ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അപ്പൊ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ വേൾഡ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ മീനിങ് വരുന്നുണ്ട് കേട്ടോ. വേർഡ്സിന്റെ മീനിങ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവ്, സ്വീകരിക്കുക. അപ്ലോഡ് ടു ക്ലാപ്പ് ഹാൻഡ്സ്, എന്താണ് കൈയടിക്കുക അല്ലെ. അപ്രീഷിയേറ്റ് ടു കൺഗ്രാചുലേറ്റ്. ഡേയ്സ് എറേസ്ഡ് പ്ലാറ്റ്ഫോം, അതായത് വേദി. എക്കോ, എക്കോ എന്ന് പറഞ്ഞാൽ എന്താ റിപ്പീറ്റ് സൗണ്ട്. നമ്മളിപ്പോ ഒരു സൗണ്ട് ഇട്ടാലും ഇങ്ങനെ എക്കോ അടിക്കൂലേ. അതായത് ഒരു എന്താണ് ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ നമ്മളൊരു സൗണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ആ സൗണ്ട് തന്നെ ഇങ്ങനെ വരും അല്ലെ, അതാണ് എക്കോ. ഫ്രോൺ, എ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസ്പ്ലഷർ ഓർ സാഡ്നെസ്. ഗ്ലിറ്റർ, ടു സ്പാർക്കിൾ, എന്താ തിളക്കം അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ്, ഫീലിംഗ് താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റീവ് അല്ലെ. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ അല്ലെ, ഫീലിംഗ് എന്താണ് നന്ദി സൂചിപ്പിക്കുക അല്ലെ. ഹഗ് എന്താണ് ആൻ ആക്ട് ഓഫ് ഹോൾഡിംഗ് സംബഡി ടൈറ്റ്ലി ടു ഷോ ലവ് അല്ലെ, സ്നേഹത്തോടു കൂടി കെട്ടിപിടിക്കുന്നതിനാണ് ഹഗ് എന്ന് പറയാം. ഹമ്മിങ്, മേക്ക് എ ലോങ് കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്സ്, എന്താണ് ഹമ്മിങ് എന്ന് പറഞ്ഞാൽ മേക്ക് എ ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്സ്, ഹമ്മിങ്. ഹറി, ടു മൂവ് ക്വിക്ലി, ഹറി പറഞ്ഞാല് സ്പീഡ് പോവുക അല്ലെ, ക്വിക്ലി. ഇൻട്രൊഡ്യൂസ്, ടു മേക്ക് നോൺ ടു അതേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് വേറെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ലെൻഡ് എ ഹാൻഡ്, ടു ഓഫർ ഹെൽപ്പ്, എന്താണ് ഹെൽപ്പ് ചെയ്യുക അല്ലെ, ഹെൽപ്പ് ഓഫർ ചെയ്യുക. ലുല്ലബി, ക്രാഡിൽ സോങ്, എന്താ താരാട്ട് പാട്ട് അല്ലെ. മർമർ, ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്, മെല്ലെ പറയാം.
പീപ്പ് ടു ലുക്ക് സീക്രട്ട്ലി, പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയില്ല. അത് റഷ് ടു മൂവ് ക്യുക്ലി, പെട്ടെന്ന് അല്ലെ, റഷ് എറിഞ്ഞാൽ പെട്ടെന്ന് പോവുക. സെർച്ച് ടു ലുക്ക് ഫോർ, എല്ലായിടത്തും നോക്കുക. സജസ്റ്റ് ടു ഗീവ് ആൻ ഐഡിയ, ഒരു ഐഡിയ പറയുക അല്ലെ, ഐഡിയ കൊടുക്കുക, ഐഡിയ പറയാൻ പറയുന്നത്. സർപ്രൈസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്, എന്താണ് പ്രതീക്ഷിക്കാതെ ഒന്ന് കിട്ടുന്നത് അല്ലേ, അതാണ് അത്ഭുതപ്പെടുത്തുന്നത് അല്ലേ. ടെൻഡർ സോഫ്റ്റ്, ട്രയൽ ടെസ്റ്റ് ഓഫ് ദ പെർഫോമൻസ്, ട്രയലറിന് ടെസ്റ്റ് ഓഫ് ദ പെർഫോമൻസ്. വൈപ്പ് ടു ക്ലീൻ, ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പം അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. സ്റ്റോറി മനസ്സിലായില്ലേ, സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായില്ലേ, ഓക്കെ, അപ്പോൾ കേൾക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.